നമസ്കാരം. എല്ലാവർക്കും ഹൈഫൈ ജോബ്സിൻ്റെ മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് MRF ൽ നിലവിലുള്ള ഒഴിവുകളെക്കുറിച്ചാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അതുപോലെ തന്നെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയുന്ന അവസരങ്ങൾ നിലവിൽ MRF ൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ജോബ് നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് പരിശോധിക്കാം. അതിനു മുൻപ് ഈ ഒരു ചാനലിൽ നിങ്ങൾ ആദ്യമായാണ് വരുന്നെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന ഇതുപോലെയുള്ള ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് നൽകുക. കോട്ടയം ജില്ലയിൽ വെച്ച് നടക്കുന്ന നിയുക്തി 2022 മെഗാ തൊഴിൽ മേളയിലാണ് MRF ലുള്ള ഒഴിവുകൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കാണാം, നിരവധി പോസ്റ്റുകളിലേക്കുള്ള റിക്രൂട്ട്മെന്റ് ആണ് നടക്കുവാൻ പോകുന്നത്. 170 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പോസ്റ്റ് സൂപ്പർവൈസർ പ്രൊഡക്ഷൻ പോസ്റ്റാണ്. BSc അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ, അതുപോലെ തന്നെ ECE ഡിപ്ലോമ, അതുപോലെ തന്നെ മെക്കട്രോണിക്സിൽ ഡിപ്ലോമ, ഈ പറയുന്ന കോഴ്സുകളിൽ ഏതെങ്കിലും ഒന്ന് കഴിഞ്ഞ ആളുകൾക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും 6 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ്. എൻട്രി ലെവൽ ടൈപ്പ് ജോബ് തന്നെയാണ്. CTC 3.2 lakh പെർ ആനുമായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യമിവിടെ പറയുന്നുണ്ട്. 26 വയസ്സിന് താഴെയുള്ള പുരുഷന്മാർക്കാണ് അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുക. 60 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പോസ്റ്റ് നമുക്കിവിടെ കാണാം, സൂപ്പർവൈസർ ക്വാളിറ്റി അഷുറൻസ് പോസ്റ്റാണ്. BSc അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഒക്കെയാണ് ആവശ്യപ്പെടുന്ന വിദ്യാഭ്യാസ യോഗ്യത. ഇതിലേക്കും 0 to 6 years ആണ് എക്സ്പീരിയൻസ് ചോദിക്കുന്നത്. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം. സെയിം തന്നെയാണ്, 3.2 lakh പെർ ആനുമാണ് ലഭിക്കുന്ന സാലറി. 26 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. 25 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത സൂപ്പർവൈസർ പ്ലാന്റ് ടെക്നിക്കൽ പോസ്റ്റാണ്. BSc അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആളുകൾക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും 6 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. 26 വയസ്സിന് താഴെയുള്ളവർക്ക് അപേക്ഷിക്കാം. 15 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 3.2 lakh പെർ ആനും തന്നെയാണ് ഈ പോസ്റ്റുകൾക്കും ലഭിക്കുന്ന സാലറി ആയിട്ട് വരുന്നത്. അടുത്ത സൂപ്പർവൈസർ ഇലക്ട്രിക്കൽ പോസ്റ്റാണ്. ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 15 ഒഴിവുകളാണ് ഉള്ളത്. 2 to 6 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അതുപോലെ തന്നെ സൂപ്പർവൈസർ മെക്കാനിക്കൽ പോസ്റ്റിലേക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2 to 6 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 15 ഒഴിവുകളാണുള്ളത്. അടുത്ത ജൂനിയർ അസിസ്റ്റന്റ് അക്കൗണ്ട്സ് പോസ്റ്റാണ്. BCOM അതുപോലെ തന്നെ MCOM കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. 2 to 6 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 10 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അടുത്ത ജൂനിയർ അസിസ്റ്റന്റ് സ്റ്റോഴ്സ് BCOM MCOM കഴിഞ്ഞവർക്ക് തന്നെയാണ് അവസരം. 2 to 6 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അടുത്ത ജൂനിയർ അസിസ്റ്റന്റ് ഷിപ്പിംഗ് പോസ്റ്റാണ്. BCOM അതുപോലെ തന്നെ MCOM കഴിഞ്ഞവർക്ക് തന്നെയാണ് ഇതിലേക്കും അപേക്ഷിക്കാനുള്ള അവസരം. 2 to 6 വർഷം വരെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. 10 വേക്കൻസികളാണ് ഈ പറയുന്ന പോസ്റ്റുകളിലുള്ളത്. അടുത്ത ജൂനിയർ അസിസ്റ്റന്റ് ടെക്നിക്കൽ പോസ്റ്റാണ്. BA അതുപോലെ തന്നെ BCOM BBA വിദ്യാഭ്യാസ യോഗ്യതകളുള്ള ഫ്രഷേഴ്സിനും അതുപോലെ തന്നെ 3 വർഷം വരെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. 10 ഒഴിവുകളാണുള്ളത്. അപ്പൊ ഏകദേശം 170 ഒഴിവുകളാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ തന്നെ 110 ഒഴിവുകളിലേക്ക് ഫ്രഷേഴ്സിന് അപേക്ഷിക്കാൻ കഴിയും എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇത് കോട്ടയം ജില്ലയിൽ വെച്ച് നടക്കുന്ന നിയുക്തി മെഗാ ജോബ് ഫെയറിലുള്ള ഒഴിവുകളുടെ ഡീറ്റെയിൽസ് ആണ്. MRF ൽ മാത്രം 170 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കോട്ടയം ജില്ലയിലെ പാലയിലുള്ള അൽഫോൺസ കോളേജിൽ വെച്ചിട്ടാണ് ഈ ഒരു തൊഴിൽ മേള നടക്കുന്നത് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. മറ്റൊരു അപ്ഡേറ്റ് കൂടി എംപ്ലോയബിലിറ്റി സെന്റർ കോട്ടയം അവരുടെ പേജിൽ നൽകിയിരുന്നു. കേരള സർക്കാർ എംപ്ലോയ്മെന്റ് വകുപ്പും പാല അൽഫോൺസ കോളേജും സംയുക്തമായി December 10 കോളേജിൽ വെച്ച് നടത്തുന്ന കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ ജോബ് ഫെസ്റ്റായ നിയുക്തി 2022 മെഗാ ജോബ് ഫെസ്റ്റിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കൊടുത്തിരിക്കുന്ന ഗൂഗിൾ ഫോം ഫിൽ ചെയ്ത് സബ്മിറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 18 to 40 years വരെയുള്ള ആളുകൾക്ക് പങ്കെടുക്കാവുന്നതാണ്. വിദ്യാഭ്യാസ യോഗ്യത SSLC മുതൽ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യത ഏതുമാവാം എന്നാണ് പറഞ്ഞിരുന്നത്. ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് നൽകിയിരുന്നു. ഈ ഒരു ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ jobfest.kerala.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് വഴിയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നിലവിൽ കോട്ടയം ജില്ലയിൽ മാത്രമല്ല, 13 December 3 തൊഴിൽ മേള നടക്കുന്നത്. അതുപോലെ തന്നെ കാസർഗോഡ് December 10 തന്നെയാണ് നടക്കുന്നത്. അതുപോലെ തന്നെ വയനാട് December 10 പാലക്കാട് ജില്ലയിൽ December 3 ഈ ഒരു തൊഴിൽ മേള നടക്കുന്നത്. ഈ ഒരു ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഈ ഒരു നിയുക്തി 2022 ജോബ് ഫെസ്റ്റിലേക്ക് എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ നൽകാം. അപ്പോൾ നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക. ആ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് അതിൻ്റെ ഹാൾ ടിക്കറ്റ് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ വ്യക്തമായി പറയുന്നുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾ കാണുക. എന്നതിന് ശേഷം നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിലവിൽ 13 കോട്ടയം പാലക്കാട് കാസർഗോഡ് ഫെസ്റ്റുകളിലേക്കുള്ള രജിസ്ട്രേഷൻ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് പരിശോധിച്ച് നോക്കാവുന്നതാണ്. എന്നാൽ കോട്ടയം ജില്ലയുടെ കാര്യത്തിൽ മാത്രം ഒരു എക്സെപ്ഷൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഈ ഒരു നിയുക്തി തൊഴിൽ മേളയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി, അതായത് ഈ ഒരു വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി നിങ്ങൾക്ക് കോട്ടയം ജില്ലയിലുള്ള തൊഴിൽ മേളയിൽ പങ്കെടുക്കാം. അതിലേക്ക് നിങ്ങൾക്ക് സ്പോട്ട് രജിസ്ട്രേഷൻ വഴി നിങ്ങൾക്ക് ആ ഒരു തൊഴിൽ മേളയുടെ അന്നേ ദിവസം രാവിലെയും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം അവിടെ നേരിട്ട് തന്നെ ഉണ്ടായിരിക്കും എന്നുള്ള കാര്യം ഇവിടെ അറിയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവരൊരു ഗൂഗിൾ ഫോമിൻ്റെ ലിങ്കും ഇവിടെ നൽകിയിട്ടുണ്ട്. അതുവഴി നിങ്ങൾക്ക്
രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എന്നുള്ള കാര്യമാണ് ഇവിടെ കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ അറിയിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോട്ടയം ജില്ലയിലുള്ള ഈ ഒരു തൊഴിൽ മേളയിലേക്ക് പങ്കെടുക്കാൻ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യേണ്ട നിർബന്ധമല്ല. എന്നാൽ മറ്റുള്ള ജില്ലകളുടെ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ മറ്റുള്ള ജില്ലകളിലുള്ള തൊഴിൽ മേളയിൽ പങ്കെടുക്കുന്നവർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ നൽകാം. ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം രജിസ്റ്റർ ചെയ്ത ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം മാത്രം ആ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കോട്ടയം എംപ്ലോയബിലിറ്റി സെന്റർ മാത്രമാണ് ഈ ഒരു തൊഴിൽ മേളയുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഡീറ്റെയിൽസ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ആ ഒരു ഗൂഗിൾ ഫോമായിട്ട് വരുന്ന ഈ ഒരു ഗൂഗിൾ ഫോമിന്റെ ലിങ്ക് ഞാൻ താഴെ നൽകാം. നിങ്ങൾക്ക് ഈ ഒരു ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്താലും നിങ്ങൾക്ക് കോട്ടയം ജില്ലയിലുള്ള ആ ഒരു തൊഴിൽ മേളയിൽ പങ്കെടുക്കാവുന്നതാണ്. മറ്റു ജില്ലയിലുള്ള ആളുകൾ, അതായത് ഇപ്പോൾ നിലവിൽ വയനാട്, പാലക്കാട്, പത്തനംതിട്ട, കാസർഗോഡ്, കോട്ടയം എന്നീ ജില്ലകളിലാണ് തൊഴിൽ മേളകൾ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ആണ് ആ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നത്. ആ ഒരു വീഡിയോയിൽ പാലക്കാട് ജില്ലയിലെ തൊഴിൽ മേളയിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നാണ് കാണിച്ചിരുന്നത്. അതുപോലെ തന്നെയാണ് നിങ്ങൾ മറ്റുള്ള ജില്ലകളിലെ തൊഴിൽ മേളയിലേക്കും രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വീഡിയോ കണ്ട് നിങ്ങളുടെ ജില്ല ഏതാണോ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ ആ ഒരു തൊഴിൽ മേളയിലേക്ക് രജിസ്റ്റർ ചെയ്യുക. എന്തായാലും ഈ പറയുന്ന അവസരങ്ങൾ നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. കാരണം നിരവധി ആളുകൾക്ക് തൊഴിൽ ലഭ്യമാക്കുന്ന കേരള സർക്കാർ മുൻകൈ എടുത്ത് നടത്തുന്ന തൊഴിൽ മേളകളാണ് ഈ പറയുന്ന ജില്ലകളിൽ നടക്കുവാൻ പോകുന്നത്. മറ്റൊരു ജോബ് നോട്ടിഫിക്കേഷൻ വീഡിയോയുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.